ഹായ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മൈലാഞ്ചൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ കൊണ്ടാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മൈലാഞ്ചി ഇടുന്നത് മൈലാഞ്ചി മൈലാഞ്ചിക്കോണ് എളുപ്പത്തിൽ നമ്മൾ മൈലാഞ്ചി മൈലാഞ്ചിക്കൂണ് കടയിൽ നിന്ന് വാങ്ങിയിട്ട് അത് വെച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇല പൊട്ടിച്ചെടുത്ത് അരച്ചിട്ട് ഇടാറുണ്ട് മൈലാഞ്ചി ഉണക്കി പൊടിച്ചിട്ട് നമ്മൾ തന്നെ മയിലാഞ്ചിക്കോണൊക്കെ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ടിടാറുണ്ട് ഇതൊന്നുമല്ലാതെ നമുക്ക് എളുപ്പത്തിൽ മൈലാഞ്ചി ഇടാൻ പറ്റുന്ന ഒരു സൂത്രപ്പണി കൂടി ഉണ്ട് കേട്ടോ ഇതെൻ്റെ ഐഡിയ ഒന്നുമില്ല നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചെയ്തു പോകുന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഐഡിയ തന്നെയാണ് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്നുണ്ടാവും ഇനി അഥവാ ആർക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലേക്കൺ ഒന്ന് ഞാനിവിടെ എഴുതിടാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മൈലാഞ്ചി മൈലാഞ്ചിയിലാണ് കേട്ടോ വേണ്ടത് നമ്മുടെ വീട്ടിൽ മൈലാഞ്ചിയില ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ എത്രത്തോളം ഡിസൈൻ ചെയ്യണ്ടോ അതിനാവശ്യമായിട്ടുള്ള മൈലാഞ്ചിയില പൊട്ടിച്ചെടുക്കുക അപ്പോൾ ഞാൻ ഇതാ കയ്യിലേക്കുള്ള മൈലാഞ്ചിയിലാണ് പൊട്ടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് ആക്സ് ഓയിലാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ അല്ലേ ഈ ഒരു ആക്സ് ഓയിൽ ആക്സ് ഓയിൽ ഇല്ലാത്ത വീടുണ്ടാവില്ലല്ലോ ഒരു ചെറിയ തലവേദന ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് അത്യാവശ്യമാണ് അപ്പോൾ അതെന്തായാലും നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവും ഈ ആക്സ് ഓയിൽ നമ്മുടെ കയ്യിൽ ഇതാ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിന് മുകളിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതേപോലെ മൈലാഞ്ചിൻ്റെ ഓരോ ഇല എടുത്തിട്ട് വെച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുള്ള ഇല ഏകദേശം വല്ലാതും ഒരേ വലുപ്പത്തിൽ തന്നെ ഉണ്ടോ വന്നിട്ടുള്ളത് കുറച്ചൊരു ഇളയ ഇലയാണ് ഞാൻ ഞാനെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ആക്സ് ഓയിലൊക്കെ വെച്ചെടുക്കുമ്പോൾ ഒന്ന് തളർന്ന് പെട്ടെന്ന് കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിച്ച് കിട്ടും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഡിസൈനിൽ വെച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഭംഗിയുള്ള അങ്ങനെ വലിയ ഡിസൈനൊന്നും ഒന്നും എടുക്കുന്നില്ല ഇതുപോലെതാ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ലീഫ് വെച്ചുകൊടുത്തിട്ട് ആക്കിയെടുക്കുകയാണ് അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഇല വെച്ചുകൊടുക്കുമ്പം അവിടെ ആക്സ്വെയിൽ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണം ഇല വെച്ചു കൊടുക്കാൻ അപ്പോൾ ഇതുപോലെ അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് ഇരുന്നോളൂ കേട്ട് അതിന് മുകളിലും കുറച്ചൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനിതാ ഈ ഒരു ഡിസൈനിലാണ് ചെയ്തെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇലയൊക്കെ ഒന്ന് വെട്ടിയെടുത്തിട്ട് വേറെ ഡിസൈനിലും വേണമെങ്കിൽ ചെയ്ത് കൊടുക്കട്ടോ റൗണ്ടിലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ആണെങ്കിൽ അങ്ങനെ ഭംഗിയുണ്ടാവും അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കുക എന്നിട്ടതിന് മുകളിൽ ഞാൻ ഒന്നുകൂടെ അതൊന്ന് ആക്സ്വെലൊന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഒരുപാട് നേരമൊന്നും വെച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റൊക്കെ ആവുമ്പോഴത്തേന് തന്നെ നന്നായിട്ട് ചുവന്നു തുടങ്ങിക്കോളും ഏകദേശം ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഇല കളറ് മാറി വരുന്നുണ്ട് കണ്ടോ ഒന്നിങ്ങനെ വാടി തുടങ്ങി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കയ്യിലേക്ക് അതിൻ്റെ ഒരു നിറം പിടിച്ച് തുടങ്ങുകയാണ് അപ്പം നമുക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാം അതിൻ്റെ സൈഡിലൊക്കെ ഒരു ചുവപ്പ് കളറ് നമ്മുടെ കയ്യിലോട്ട് വന്നിട്ടുണ്ട് ആ ഒരു ഡിസൈനിൽ പിന്നൊരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ വെച്ചെടുക്കാം കൂടുതൽ സമയം വെക്കുകയാണെന്നെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ചുവന്ന് കിട്ടും അപ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചെടുക്കാൻ പറയുന്നത് അപ്പോൾ കുട്ടികൾക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു ഐഡിയ കൂടിയാണ് കേട്ടോ അപ്പോൾ ഏകദേശം അതാണ് ഞാനൊരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് നല്ലോണം ഒന്ന് ഇല ഒന്ന് വാടി വന്നിട്ടുണ്ട് ഞാനിത് അടുത്ത് കാണിക്കുകയാണ് കണ്ടോ നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട് കേട്ടോ എത്ര സിമ്പിളാണല്ലേ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് മൈലാഞ്ചി ട്യൂബും വേണ്ട അതിൻ്റെ ഒരു കെമിക്കലും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നമുക്ക് പെട്ടെന്ന് ഡിസൈൻ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഡിസൈനിൽ കാണിച്ചത് കേട്ടോ നമുക്ക് ഇല ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ അതിനനുസരിച്ച് പല ഷേപ്പിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും നമുക്ക് ഞാൻ കയ്യിലിങ്ങനെ തോണ്ടിയെടുക്കുമ്പോൾ കയ്യിൽ അങ്ങനെ ആ കളറ് വരുന്ന ഒന്നുമില്ല നല്ലൊരു കളർ തന്നെ ആയി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് നമുക്ക് ഡാർക്ക് കളറായിട്ടൊക്കെ വന്നോളും അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അധികം ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല അപ്പോൾ അറിയാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ഐഡിയ ആണ് നമുക്ക് മൈലാഞ്ചി ട്യൂബ് ഒന്നും ഇല്ലെങ്കിലും പെട്ടെന്നൊരു ഡിസൈനൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇതുപോലെ ഒന്ന് ആക്കി കേട്ടോ അപ്പോൾ നിങ്ങൾക്കീ ഒരു വീഡിയോ ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് വീണ്ടും കാണാം